കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ വൃക്കകളും അതുമായി ബന്ധപ്പെട്ട ഘടനയും ധർമ്മവും വിസർജ്യ വസ്തുക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന മാർഗങ്ങളും പരിശോധിക്കുകയുണ്ടായി. തുടർന്ന് വൃക്കകളെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ വൃക്കകളുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗം നോക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിൽ ശ്വാസകോശങ്ങൾ പോലെ ഒരു ജോഡി അവയവങ്ങളാണ് വൃക്കകളും. രക്തത്തിലെ വിസർജ്യ പദാർത്ഥങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വൃക്കകൾക്കുള്ള പങ്ക് എത്രയോ വലുതാണ്. ഇതിലെ നെഫ്രോണുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മക്കുഴലുകൾ എത്ര ഫലപ്രദമായ രീതിയിലാണ് രക്തത്തെ ശുദ്ധീകരിക്കുന്നത്. ഏത് യന്ത്രവും പ്രവർത്തിക്കുന്നതിനനുസരിച്ച് തേയ്മാനമുണ്ടാവും എന്ന് പറയുന്നത് പോലെ വൃക്കകൾക്കും ഒരുപക്ഷെ പ്രവർത്തനത്തിൽ വൈകല്യങ്ങൾ ഉണ്ടായേക്കാം. വൃക്കകൾക്കുണ്ടാകുന്ന വൈകല്യം ശരീരത്തെ ദോഷകരമായി ബാധിക്കും. എന്തുകൊണ്ടാണ് വൃക്കകൾക്കുണ്ടാകുന്ന വൈകല്യം ഇത്ര വലുതായി ശരീരത്തെ ബാധിക്കുന്നത്? നമുക്കറിയാം, രക്തത്തിലെ നൈട്രോജനിക മാലിന്യമായ അമോണിയ ശരീരത്തിന് ഏറ്റവും ദോഷകരമാണ്. അതിനെയാണ് നമ്മൾ കരളിൽ വെച്ച് കാർബൺ ഡയോക്സൈഡും ജലവുമായി കൂട്ടിച്ചേർത്ത് യൂറിയ ആയി പുറന്തള്ളുന്ന പ്രക്രിയ മനസ്സിലാക്കിയത്. എന്നാൽ അത്തരത്തിൽ വിസർജ്യ വസ്തുക്കളുടെ നിർമ്മാർജ്ജനം നടന്നില്ല എങ്കിൽ ശരീരത്ത് അടിഞ്ഞുകൂടുന്ന വിസർജ്യ പദാർത്ഥങ്ങൾ ഒരുപാട് ദോഷങ്ങൾ ശരീരത്തിനുണ്ടാക്കും. അതുകൊണ്ട് മറ്റ് എല്ലാ അവയവങ്ങളെയും പോലെ വൃക്കകൾക്കും ശരീരത്തിൻ്റെ പങ്കാണുള്ളത്. എന്നാൽ പ്രധാനപ്പെട്ട വൃക്കരോഗങ്ങൾ വഴിയോ മറ്റെന്തെങ്കിലും കാരണത്താലോ വൃക്കകൾക്ക് തകരാറുണ്ടായാൽ, തകരാറുകൾ സാധാരണഗതിയിൽ പരിഹരിക്കപ്പെടാൻ സാധ്യമല്ല. ഇരു വൃക്കകളും തകരാറിലായ ഒരാൾക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ സാധാരണഗതിയിൽ നൽകുന്ന ഒരു ചികിത്സാരീതിയാണ് ഡയാലിസിസ്. ക്ലാസ് റൂം പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിങ്ങൾ ഈ ഭാഗം വിശദമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഡയാലിസിസ് എന്നത് രണ്ട് വൃക്കകളും തകരാറിലായ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നടത്തുന്ന താൽക്കാലിക ശ്രമമാണ്. ഏറെ ശ്രമകരമായതും ചിലവേറിയതുമായ ഒരു പ്രക്രിയയാണ് ഡയാലിസിസ്. അണലി വിഷമേൽക്കുന്നതും നെഫ്രൈറ്റിസ് വൃക്കമാന്യം പോലെയുള്ള മാരകമായ വൃക്കാരോഗങ്ങൾ ബാധിക്കുന്നതും മൂലം തകരാറിലായ വൃക്കകളെ പിന്നീട് നമുക്ക് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ വന്നാൽ അയാളുടെ ശരീരത്തിൽ കുമിഞ്ഞുകൂടുന്ന വിസർജ്യ പദാർത്ഥങ്ങളെ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നീക്കം ചെയ്യാനായി ശരീരത്തിലെ രക്തത്തെ ഒരു കൃത്രിമ വൃക്കയിലൂടെ കടത്തിവിടുന്നു. ഈ കൃത്രിമ വൃക്കയെ നമ്മൾ ഹീമോ ഡയലൈസർ എന്ന് വിളിക്കും. രക്തത്തെ ശുദ്ധീകരിക്കാനായി ഉപയോഗിക്കുന്ന കൃത്രിമ വൃക്കയെ വിളിക്കുന്ന പേരാണ് ഹീമോ ഡയലൈസർ. ഹീമോ ഡയലൈസർ ഉപയോഗിച്ച് രക്തത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയ്ക്ക് പൊതുവെ പറയുന്ന പേരാണ് ഡയാലിസിസ്. പാഠപുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നല്ല ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്കേറെ പ്രാധാന്യമുള്ളൊരു ഭാഗമാണിത്. ഡയാലിസിസിന് ചില മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശരീരത്തിൽ നിന്ന് രക്തത്തെ പുറത്തേക്കെടുക്കുക എന്നുള്ളതാണ്. ഇതിന് ആദ്യമായി ചെയ്യുന്നത് കയ്യിലെയോ മറ്റോ ഒരു ധമനിയെ ഈ ഉപകരണവുമായി ഘടിപ്പിക്കുകയാണ്. എന്തിനാണ് ധമനി തിരഞ്ഞെടുക്കുന്നത്? വിസർജ്യ പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതലുള്ള രക്തം ധമനിയിലാണുള്ളത്. നമ്മൾ വൃക്കകളുടെ ഘടന മനസ്സിലാക്കിയപ്പോൾ കണ്ടതാണ്, വൃക്കയിലേക്ക് അരിക്കപ്പെടാൻ രക്തമെത്തിക്കുന്നത് വൃക്കാധമനിയാണ്. അതേപോലെ കയ്യിലോ മറ്റു ഭാഗങ്ങളിൽ നിന്നോ ഒരു ധമനിയിൽ നിന്ന് രക്തത്തെ പുറത്തേക്കെടുക്കുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ഈ ഊഷ്മാവിൽ രോഗാണുക്കൾ പെറ്റുപെരുകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള ദോഷകരമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കാൻ ഈ പുറത്തേക്കെടുക്കുന്ന രക്തത്തെ ധമനിയുമായി ബന്ധിക്കപ്പെട്ട ഒരു കുഴലിലേക്കാണ് രക്തത്തെ പുറത്തേക്കെടുക്കുന്നത്.
ഈ രക്തത്തെ 0 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് താഴ്ത്തും. ഊഷ്മനില 0 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് താഴ്ത്തിയതിനു ശേഷം പുറത്തു കുഴലിലേക്ക് എടുക്കുന്ന ഈ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഹെപ്പാരിൻ എന്ന ഒരു രാസവസ്തു ചേർക്കും. രക്തം ശരീരത്തിന് പുറത്തെത്തിയാൽ കട്ടപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കട്ടപിടിക്കലിനെ തടയാൻ സഹായിക്കുന്ന ആന്റി കൊയാഗുലൻ്റുകൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കളിൽ ഏറ്റവും പ്രബലമായ സ്ഥാനമാണ് ഈ ഹെപ്പാരിനുള്ളത്. പുറത്തേക്കെടുക്കുന്ന രക്തത്തെ ഹെപ്പാരിൻ ഒഴിച്ച് ട്രീറ്റ് ചെയ്തതിന് ശേഷം ആ രക്തത്തെയാണ് പിന്നീട് ഹീമോ ഡയലൈസറിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. നമുക്കറിയാം ഹീമോ ഡയലൈസർ എന്നതൊരു കൃത്രിമ വൃക്കയാണ്. എന്നാൽ വൃക്കയെപ്പോലെ നേർത്ത സൂക്ഷ്മ കുഴലുകളൊന്നും ഈ കൃത്രിമ വൃക്കയിലില്ല. പകരം ഉള്ളത് സ്പൈറൽ ആകൃതിയിൽ ഘടിപ്പിച്ചു വെച്ചിട്ടുള്ള കുറേ കുഴലുകളാണ്. സെലോഫൈൻ കൊണ്ട് നിർമ്മിതമായ ഈ കുഴലുകൾക്ക് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡയലൈസിംഗ് ദ്രാവകമുണ്ട്. കൃത്രിമ വൃക്കയുടെ ഉൾവശം പരിശോധിച്ചാൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ കാണാം. ഒന്ന്, സ്പൈറൽ ആകൃതിയിൽ അടുക്കി വെച്ചിരിക്കുന്ന സെലോഫൈൻ കുഴലുകളും അതിന് ചുറ്റിലുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഡയലൈസിംഗ് ഫ്ലൂയിഡും. മനുഷ്യ ശരീരത്തിലെ ധമനിയിൽ നിന്ന് പുറത്തേക്കെടുത്ത് ഊഷ്മാവ് കുറച്ച് ഹെപ്പാരിനുമായി കലർത്തിയ ഈ രക്തം സെലോഫൈൻ കുഴലിലൂടെ സഞ്ചരിക്കപ്പെടുന്നു. ഇവിടെ സെലോഫൈൻ കുഴലിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഡയലൈസിംഗ് ദ്രാവകത്തിലേക്ക് ഈ സെലോഫൈൻ കുഴലിൻ്റെ ഭിത്തിയിലൂടെ രക്തത്തിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥങ്ങൾ കടക്കുന്നു. ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പദാർത്ഥങ്ങൾ സഞ്ചരിക്കുന്ന അതേ തത്വമാണ് ഇവിടെയുമുള്ളത്. പക്ഷേ രക്തകോശങ്ങളോ മാംസ്യതന്മാത്രകളോ രക്തത്തിന് ആവശ്യമായ മറ്റു പദാർത്ഥങ്ങളോ മനുഷ്യ ശരീരത്തിന് പൊതുവേ ആവശ്യമായ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് തുടങ്ങിയ ഒരു പദാർത്ഥവും ഈ കൃത്രിമ വൃക്കയിലൂടെ അരിക്കപ്പെടുന്നില്ല. അവരുടെ കൃത്രിമ വൃക്കയിലെ കുഴലുകളുടെ ഭിത്തിയിലെ സൂക്ഷ്മ സുഷിരങ്ങൾ അത് നൈട്രോജനിക വിസർജ്യ പദാർത്ഥങ്ങൾക്ക് മാത്രം പെർമിയബിളാണ്, അവരെ മാത്രം കടത്തിവിടാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെ രക്തത്തിൽ നിന്ന് അരിക്കപ്പെടുന്ന നൈട്രോജനിക വിസർജ്യ പദാർത്ഥങ്ങൾ ഡയലൈസിംഗ് ഫ്ലൂയിഡിലേക്ക് കലരുകയും ശുദ്ധീകരിക്കപ്പെട്ട് ഈ സെലോഫൈൻ കുഴലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രക്തം ഒരു സിരയിലൂടെ തിരിച്ച് ശരീരത്തിനുള്ളിലേക്ക് കയറ്റിവിടുകയും ചെയ്യുന്നു.